ശ്രീ അനിൽ, ഈ വിഷയത്തിൽ ഈ സന്ദീപ് അഗനന്ദഗിരിയുടെ ആശ്രമം തീയിട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ജെ പി കൗൺസിലറെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നു പിണറായിയുടെ സർക്കാർ, പിണറായിയുടെ പോലീസ്. ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഏത് തരത്തിലും ആരെയും കുടുക്കാനുള്ള ഒരു പവർ ഇപ്പോൾ നമ്മുടെ പാർട്ടി ഇവിടുത്തെ സി പി എമ്മുകാർക്കുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൻ്റെ ഭാഗമെന്നോളം പ്രതികാര നടപടിയുടെ ഭാഗമായി തന്നെയാണ് ഈ അറസ്റ്റ് എന്നുള്ളത് തന്നെയാണല്ലോ നിലവിൽ ബി ജെ പിയുടെ ഒരു വാദം. ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇനിയുള്ള നീക്കം? ബി ജി ഗുരുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുവനന്തപുരം നഗരസഭയിലെ ശക്തനായ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവുമാണ്. ഇത് വി ജി ഗിരികുമാർ തിരുവനന്തപുരത്തെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കണ്ണിലെ കരടാണ്. ഗിരികുമാറിന്റെ അറസ്റ്റ് അന്യായമാണ്, ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഗിരികുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആകെ ഗിരികുമാറിനെ ഒരു പ്രകാശൻ ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ പ്രകാശനാണ് ഈ ഇതിൽ തീവച്ചത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആ പ്രകാശൻ വെളുപ്പിനെ ഗിരികുമാറിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആ ഒരു കോൾ റെക്കോർഡ് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു കോൾ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഗിരികുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്? ഗിരികുമാർ അന്നത്തെ അവിടുത്തെ വാർഡ് കൗൺസിലറാണ്, അന്നത്തെ അവിടുത്തെ പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്, ഇന്ന് അദ്ദേഹം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. അത് അദ്ദേഹത്തെ നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു വേറൊരു നിർവാഹവും എനിക്കില്ല എന്നുള്ള ഒരു ദയനീയമായ സ്വരമാണ് അവിടുത്തെ ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ അറസ്റ്റിനെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി എതിർക്കുകയാണ്. ശക്തമായ നിയമപരമായ നടപടികളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി ഗിരികുമാറിന്റെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിക്ക് പോവുകയാണ്. പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കാഷായ വസ്ത്രമടിഞ്ഞ് ഹിന്ദുത്വത്തിന്റെ വക്താവായി നടക്കുന്ന സന്ദീപാനന്ദഗിരി സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു കാഷായ വസ്ത്രക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഹൈന്ദവ സമൂഹത്തിന്റെ യാതൊരു അംഗീകാരവും ഇല്ലാത്ത ഇദ്ദേഹം സി പി എമ്മിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ആശ്രമം കത്തിച്ചത്, ആർ എസ് എസിന് പങ്കുണ്ട് എന്ന് ആ സമയം മുതൽ തന്നെ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കത്തിപ്പ് കഴിയുമ്പോൾ ആദ്യം ആശ്രമത്തിലെത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർ പോലും മരണപ്പെടുന്ന സമയത്ത് ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും എത്താത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യമായി അവിടെ എത്തുന്നത് തന്നെ കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും സംഘടനാ പ്രവർത്തകന്മാരെയും കള്ളക്കേസിൽ കുടുക്കി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചത് ആർ എസ് എസും അനുബന്ധ പ്രസ്ഥാനങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയൊരു ശ്രമമാണ് കേരളത്തിലെ സി പി എം നേതൃത്വം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം ശബരി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം വളരെ സജീവമായിട്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൽ അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ ഈ പ്രകാശൻ ഫോണിൽ വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെയും ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് അറസ്റ്റിനെയും ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി ന്യായീകരിക്കുന്നില്ല. ഗിരിയുടെ അറസ്റ്റ്, വി ജി ഗിരികുമാറിന്റെ അറസ്റ്റ്, ആ അറസ്റ്റിലൂടെ കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടിയെയും എല്ലാം നിശബ്ദമാക്കാമെന്നോ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അത്തരത്തിൽ ഇല്ലാതാക്കാമെന്നോ സി പി എം വിചാരിക്കുകയാണെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് വരും, സഹപ്രവർത്തകന്മാർ മുന്നോട്ട് വരും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഈ പറയുന്ന ശക്തമായ പ്രക്ഷോഭം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ ഒരു ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നാളുകളിൽ ശക്തമായ പോരാട്ടത്തിന് ഇത്തരം കള്ളക്കേസിൽ കൊടുക്കുന്ന സി പി എമ്മിന്റെ നിറികെട്ട വൃത്തികെട്ട ഈ നയത്തിനെതിരെ ഞങ്ങൾ ശക്തമായ പോരാട്ടം തന്നെ നടത്തും എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്.